കുട്ടിയമ്മ കഴിഞ്ഞാൽ മാണിസാർ എന്ന കെ എം മാണി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് പാലാ മണ്ഡലത്തെയാണ്. മാണിയുടെ രാഷ്ട്രീയ വളർച്ചയിൽ നിഴൽ പോലെ എക്കാലവും പിന്തുടർന്ന വ്യക്തിയായിരുന്നു കുട്ടിയമ്മ. 65 വർഷം നീണ്ടുനിന്ന ദാമ്പത്യത്തിൽ മാണിസാറിന്റെ എല്ലാ രാഷ്ട്രീയ ഉയർച്ച താഴ്ചകളിലും ഒപ്പം നിന്ന കുട്ടിയമ്മ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി കാലമായിരുന്നു ബാർക്കോഴ വിവാദം. കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ അപമാനവും അധിക്ഷേപവുമായിരുന്നു അത്. വളരെ ബോധപൂർവം സി പി എമ്മും അവരുടെ അനുയായികളും കുടുംബത്തെയും കെ എം മാണിയെയും ആരോപണ ശരങ്ങൾ കൊണ്ട് മൂടി. കുട്ടിയമ്മയെ പോലും സി പി എം വെറുതെ വിട്ടില്ല. മാണിസാറിന് കിട്ടുന്ന കോഴപ്പണം എന്നാൻ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രം കുട്ടിയമ്മയ്ക്ക് വേണ്ടി വാങ്ങി വച്ചിട്ടുണ്ടെന്നാണ് സി പി എം പറഞ്ഞു വരുത്തിയത്. ഇങ്ങനെയൊക്കെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് അധിക്ഷേപം ചൊരിഞ്ഞ പാർട്ടിയുടെ പാളയത്തിലേക്കാണ് ജോസ് മോൻ എന്ന ജോസ് കെ മാണി ചെന്നുപെട്ടിരിക്കുന്നത്. ആരൊക്കെ പുറത്താലും കുട്ടിയമ്മയ്ക്ക് സി പി എമ്മിനോട് ക്ഷമിക്കാൻ കഴിയുമോ? അത്രമേൽ അധിക്ഷേപങ്ങളാണ് കെ എം മാണിയെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത്. കെ എം മാണിയുടെ രാഷ്ട്രീയ നയങ്ങളോടും വിശ്വാസങ്ങളോടും ഒരിക്കലും പൊരുത്തപ്പെടാത്ത കൂടാരത്തിലേക്കാണ് ജോസ് കെ മാണി ചെന്നുപെട്ടിരിക്കുന്നത്. വീടിനേക്കാൾ കൂടുതലായി നാടിനെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു തന്റെ ഭർത്താവെന്നാണ് കുട്ടിയമ്മ മുൻപ് പറഞ്ഞിരുന്നത്. കോഴമാണിയെന്നും ബഡ്ജറ്റ് കള്ളനെന്നും ഒക്കെ വിളിച്ച സി പി എമ്മുകാരോട് ആരൊക്കെ പൊറുത്താലും കുട്ടിയമ്മയ്ക്ക് പൊറുക്കാൻ കഴിയുമോ? 6 പതിറ്റാണ്ട് നീണ്ടുനിന്ന കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കറുത്ത പാടുകളും പോറലുകളും ഏൽപ്പിച്ച സി പി എമ്മിനോട് ഒത്തുപോകാൻ തന്റെ മകനെ എത്ര നാൾ കഴിയുമെന്ന് ആ അമ്മ ഓർക്കുന്നുണ്ടാകും. 13 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയ കെ എം മാണി ബഡ്ജറ്റ് വിറ്റുവെന്നായിരുന്നു സി പി എം ഉയർത്തിയ പ്രധാന ആരോപണം. ഒറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ ആര് മറന്നാലും കുട്ടിയമ്മയ്ക്ക് മറക്കാൻ കഴിയില്ല. തന്റെ രാഷ്ട്രീയ വിജയങ്ങൾക്ക് പിന്നിൽ കുട്ടിയമ്മയുടെ സ്വാധീനവും പിന്തുണയും വളരെയേറെ സഹായിച്ചിട്ടുണ്ടെന്നാണ് കെ എം മാണി മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളത്. തന്റെ ഏകമകനായ ജോസ് കെ മാണിക്കെതിരെ കോടിയേരി ബാലകൃഷ്ണനും സി പി എമ്മും ഒട്ടേറെ ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തിയത് ഈ അമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ? സരിതാ നായരുടെ 23 പേജ് കത്തിന്റെ 1 പേജും അതിലെ വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ ജോസ് കെ മാണി എം പിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ചരിത്രമൊക്കെ കുട്ടിയമ്മ മറക്കുമോ? ഇതേ കോടിയേരി ബാലകൃഷ്ണനാണ് ഇപ്പോൾ മോഹന വാഗ്ദാനങ്ങളുമായി ഇടതുമുന്നണിയിലേക്ക് ജോസ് കെ മാണിയെ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലെ അപകടം ജോസ് കെ മാണിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും കുട്ടിയമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പാലായിലെ ജനങ്ങൾക്കറിയാം. ചതിയന്മാരുടെ കൂടാരത്തിൽ ഒരിക്കലും തന്റെ മകൻ സുരക്ഷിതനായിരിക്കില്ല എന്ന് കുട്ടിയമ്മയ്ക്ക് അറിയാം.